നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ മക്കയിൽ 13 വർഷകാലഘട്ടം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ആ നാളുകളിൽ അനുഭവിക്കേണ്ടി വന്ന മാനസിക ശാരീരിക പ്രയാസങ്ങൾ, തിരുദൂതർ പട്ടിണി കിടന്ന നാളുകൾ, നടന്ന് തായിഫിലേക്ക് പലായനം ചെയ്ത് തിരിച്ചു മടങ്ങിയ പ്രയാസത്തിന്റെ വേദനയുടെ ആ മടക്കയാത്രകൾ, ഇത് പിന്നൊക്കെ അപ്പുറം മദീന ഹിജറ. ആ മദീന ഹിജറയിൽ ദാഹിച്ചു അലയുന്ന പ്രവാചകന് കുടിക്കുവാനുള്ള വെള്ളം പോലും കയ്യിലില്ലാതെയാണ് പലായനത്തിന്റെ കാൽവെപ്പുകൾ. അതുകൊണ്ടാണ് വഴിയിൽ ഉമ്മു മഅബദ എന്ന മഹദിയുടെ കുടിലിന് നേരെ ചെന്ന് ദാഹജലം അന്വേഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും. ഹസ്സലാ അലി സ്വലമ തങ്ങൾ ഈ പലായന യാത്രയുടെ വീതിയിൽ, അതേപോലെ മക്ക കാലഘട്ടത്തിലെ പ്രബോധന നാളുകളിൽ എത്രമാത്രം പ്രതിസന്ധികൾ, ഭാരിച്ച വേദനിച്ച കാൽവെപ്പുകൾ, ഇതൊക്കെ പ്രവാചകന്റെ ചരിത്രമായി നമ്മൾ വായിക്കുമ്പോൾ സഹോദരന്മാരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതീക്ഷാ നിർഭരമായ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. ഉദാഹരണമായി, തിരുദൂതരുടെ തലകൊത്താൻ ഖുറൈശി പ്രഖ്യാപിച്ച 100 ഒട്ടകങ്ങളെ ഇനാമായി വാങ്ങാൻ സുറാഖ ഇബ്നു മാലിക്കും വന്ന സന്ദർഭം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊടാനോ പിടിക്കാനോ കഴിയാത്ത വിധം സുറാഖ ഉപരോധിക്കപ്പെട്ടപ്പോൾ സുറാഖിയോട് നബി പറഞ്ഞൊരു വാക്കുണ്ട്, സുറാഖ, കിസ്ര രാജാവിന്റെ 2 വളകൾ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടുന്ന ഒരു നാളെ പുലരാഞ്ഞിരിക്കുന്നു എന്ന്. ഇത് തിരുദൂതർ പറഞ്ഞപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഈ ഒരു യാത്രയിൽ പോലും കണ്ട മനസ്സ് വെച്ച ഒരു പ്രതീക്ഷ. യാത്ര ഹിജ്റയിൽ തുടർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബനു അസ്ലം ഗോത്രത്തെ പരിചയപ്പെടുകയുണ്ടായി വഴിയിൽ. സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിലൊരാളോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പ്രതികരണം ബുറൈദ എന്നാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനോട് പറഞ്ഞു, ബറുദ അംറുക്, നിങ്ങളുടെ കാര്യം തണുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമാക്കേണ്ട, വിഷമിക്കേണ്ട, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശമനം അതായിരിക്കുന്നു എന്നാണ്. തിരുദൂതർ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ഗോത്രക്കാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ബനു അസ്ലം ഗോത്രക്കാരാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, സലിമ അംറുക്, അബൂബക്കർ നിങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മാത്രമുള്ള ഒരു വർത്തമാനമായിരുന്നില്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതത്വം പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷയിൽ തന്റെ കാൽവെപ്പുകൾ നടത്തുകയാണ്. ഇതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇങ്ങനെ പ്രതീക്ഷയുടെ വാക്കുകൾ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. 10,000 വരുന്ന സഖ്യസേന മദീനയെ വളഞ്ഞ് ആക്രമിക്കാൻ ഒരുമ്പെട്ടപ്പോൾ കിടങ്ങുകീറി പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടക്കവേ വലിയ ഒരു പാറയെ പൊട്ടിക്കുവാൻ തിരുദൂതരെ വിളിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയാണ് ആ പാറ പൊട്ടിക്കാൻ വരുന്നത്. അതിൽ ആങ്ങിയടിക്കുമ്പോൾ സൽമാൻ ഫാരിസിയോട് പ്രവാചകൻ പറഞ്ഞത്, കിസ്രയെയും അവന്റെ നാടിനെയും എനിക്കിപ്പോൾ കാണിക്കപ്പെട്ടിരിക്കുന്നു, ഹബശ എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ ആ നാടുകൾ എനിക്ക് കീഴ്പ്പെടുത്തപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന് കീഴ്പ്പെടുന്ന നാളുകൾ എനിക്ക് കാണിക്കപ്പെടുന്നു എന്ന പ്രതീക്ഷയുടെ വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അനുചരന്മാർക്ക് കൈമാറുകയുണ്ടായത്. ഹുദൈബിയയിൽ ഉംറക്ക് പോയ പ്രവാചകനെ ഉപരോധിച്ച് ഖുറൈശികൾ തടഞ്ഞപ്പോൾ ഉംറ നിർവഹിക്കുവാനുള്ള അവസരം പ്രവാചകനെ നിഷേധിച്ച് ഒരു സന്ധിയിലൂടെ പ്രശ്നം പറഞ്ഞു തീർക്കുവാൻ ഖുറൈശികൾ സമ്മതിച്ചപ്പോൾ ആ പ്രതിസന്ധിയുടെ സമയം സുഹൈൽ ഇബ്നു അംർ ഖുറൈശികളെ പ്രതിനിധീകരിച്ച് കടന്നു വന്നപ്പോൾ പ്രവാചകൻ അനുചരന്മാർ കേൾക്കെ പറഞ്ഞത്, സഹുല അംറുക്കും, നിങ്ങളുടെ കാര്യം എളുപ്പമായിരിക്കുന്നു എന്നാണ്. ഇതൊരു ഭാവി പ്രവചനത്തിന്റെ വർത്തമാനമല്ല, പ്രസ്തുത പ്രതീക്ഷയിൽ പ്രത്യാശയിൽ മുസ്ലിമീങ്ങൾ കഴിയേണ്ടുന്നതിന്റെ ആവശ്യകത, അനിവാര്യത, അങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം എന്ന് വിളിച്ചറിയിക്കുവാനുള്ള വർത്തമാനങ്ങളാണ്. ഈ ഒരു സംസാരത്തിൽ പ്രശ്നങ്ങൾ എത്ര കുമിഞ്ഞുകൂടിയാലും പ്രതിസന്ധികൾ എത്ര വരിഞ്ഞു മുറുക്കിയാലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെയുള്ള വിഷമതകൾ, കഷ്ടതകൾ എത്ര പെരുപ്പിക്കപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലും ഒരു വിശ്വാസി അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവനായി അവനിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥനയിൽ കഴിയേണ്ടവനാണ്. അങ്ങനെ ഒരു നല്ല പ്രതീക്ഷയിൽ മനസ്സ് വെച്ച് അതിനായി പ്രാർത്ഥിച്ച് അങ്ങനെയായിരിക്കണം മുസ്ലിം പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടത് ഈ പ്രവാചക സ്വഭാവം. അത് നമ്മുടെ ഈ വർത്തമാന യുഗത്തിൽ വിശിഷ്യ വിശ്വാസികളുടെ ഒരു മേൽവിലാസമായിരിക്കണം എന്നതിനാണ് ഈ ഒരു സംസാരം.